നാളത്തെ വാർത്ത. കോൺഗ്രസ് എംപിമാർ നിയമസഭയിലേക്ക് ഹാജരാകില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം കോൺഗ്രസ് എടുത്തത്? എം പിമാരായിരിക്കുന്ന ആളുകൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധാരണ രീതിയിൽ ഹൈക്കമാൻഡ് അനുവദിക്കില്ല. കാരണം കോൺഗ്രസിന്റെ ഇപ്പൊ എണ്ണിക്കൂട്ട അപ്പം പോലെ രണ്ട് 46 മാറ്റോ എം പിമാരെ ഉള്ളൂ പാർലമെന്റ്. അത് അതിൽ തന്നെ വലിയൊരു വിഭാഗം കേരളത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സംഖ്യ കുറയാനായിട്ട് അവർ താല്പര്യപ്പെടുകയില്ല, ഒന്ന്. രണ്ടാമത്, ഇതിൽ പല ആളുകളും മത്സരിച്ച് ജയിച്ച സീറ്റുകളിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുത്തിയാൽ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആറ്റിങ്ങൽ സീറ്റ് നോക്കുക, അല്ലെങ്കിൽ വടകര നോക്കുക, കാസർഗോഡ്, അങ്ങനെയുള്ള സീറ്റുകളിലൊക്കെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു കാരണവശാലും കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സംഖ്യ കുറയാനായിട്ട് അവർ താല്പര്യപ്പെടുകയില്ല, ഒന്ന്. രണ്ടാമത്, ഇതിൽ പല ആളുകളും മത്സരിച്ച് ജയിച്ച സീറ്റുകളിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പാർലമെന്റിലേക്ക് ജയിപ്പിച്ചിട്ട് ആളുകൾ എല്ലാവരും തന്നെ ഉടനെ വീണ്ടും എം എൽ എമാരാകാൻ തയ്യാറായിട്ട് വന്നു. അത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാവുന്ന ഒരു വിപരീത വികാരമുണ്ട്. അതും കോൺഗ്രസിന് ഗുണകരമല്ല. കാണുക നാളത്തെ വാർത്ത വെള്ളിയാഴ്ച രാത്രി 7:30.